ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി മടിക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇന്നത്തെ വിദ്യാഭ്യാസ യോഗത്തിന് ശേഷവും ഉന്നതതല യോഗത്തിന് ശേഷവും നമുക്ക് ലഭിച്ചിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് അതിനു മുമ്പ് കോവിഡ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തിലധികം പേർക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ചെറുതായി കുറഞ്ഞെങ്കിൽ പോലും നാൽപ്പത്തി ശതമാനമാണ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലെ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തേത് ഫോക്കസ് ഏരിയയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കൽ കൂടി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുവാൻ ഈ വിവാദങ്ങളുടെ സമയത്തും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സമയത്തും തയ്യാറല്ല അതായത് എസ് എസ് എൽ സി പ്ലസ് ടു പൊതു പരീക്ഷകളിൽ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ചോദ്യഘടനയ്ക്കും ഫോക്കസ് ഏരിക്കും യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഫോക്കസ് ഏരിയയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പരീക്ഷാ ബുദ്ധിമുട്ടുകളും എല്ലാം കമൻറ്റ് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള നമുക്ക് കംപ്ലയിന്റ് കൊടുക്കുമോ എന്നൊക്കെ ഒരുപാട് നിങ്ങളുടെ കമൻറ്റുകൾ കണ്ടു അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കമന്റ് ചെയ്യുക അതോടൊപ്പം മറ്റൊരു ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്ലസ് വൺ അടച്ചിടാൻ കഴിയുമോ എന്നായിരുന്നു പക്ഷേ സി കാറ്റഗറിയിലെ നിയന്ത്രണങ്ങൾ ഒഴികെ അല്ലാതെ പ്ലസ് വൺ അടച്ചിടില്ല അത് ഇപ്പോൾ അതും തുടർന്ന് തന്നെ പ്രവർത്തിക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് ഇനി പരീക്ഷകൾ മാറ്റി എന്നൊരു വാർത്തയുണ്ട് അതായത് ഇപ്പോൾ പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ തിയറി പരീക്ഷ നടന്നതിന് ശേഷമായിരിക്കും നടത്തുക അത്തരത്തിലൊരു ക്രമീകരണം പുനഃക്രമീകരണമാണ് ഒരു ആ ഒരു പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടാവുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വളരെ വ്യക്തരം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകൾ പിന്നാലെ വരുന്നതായിരിക്കും തൽക്കാലം നടത്തുന്നു ഇറ്റ്സ് മീ അഗ് സതീഷ് ടാറ്റ